പിന്നെ അതിൻ്റെ ഒരു പാർട്ട് ടു എന്നുള്ള രീതിയിലല്ല സിനിമ ചെയ്തത്. ദൃശ്യം പോലും ഒരു പാർട്ട് ടു ഉണ്ടാകുന്നതാണ്. അപ്പം അത് അതൊരു സ്ഥിരം പരിപാടിയാക്കാനൊന്നും അതിപ്പോൾ പറയാൻ പറ്റില്ല. ഇറ്റ് ഹാപ്പൻ. ഇത് സംഭവിച്ചാണല്ലോ ഇങ്ങനെ സിനിമ ഉണ്ടായതാണല്ലോ. അപ്പം ഇനി അടുത്ത് വരുന്ന ഇതിന് വലിയൊരു കേസ് ആയിട്ട് വരാൻ സാധിക്കട്ടെ. അത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചെന്നപ്പോഴൊക്കെ എനിക്കെന്റെ പിള്ളേരുണ്ടടാ എന്നാണ് അന്ന് ലാലട്ടൻ പറഞ്ഞത്. കൺഫ്യൂസ്ഡ്. ആ പിള്ളേർക്ക് അപ്പുറം പ്രഷറും ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു ഈ സിനിമ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് 25 വർഷത്തെ ഒരു എന്താ പറയുന്നൊരു ഞങ്ങളുടെ ഒരു ഫാൻസ് അസോസിയേഷന്റെ എല്ലാവരും ഉള്ള ഒരു ഗ്യാദറിംഗ് ആണ്. സിനിമയായിട്ട് കണക്റ്റഡ് അല്ല, ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ്. 25 വർഷം എന്ന് പറയുന്നത് വലിയൊരു. പിന്നെ എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. നമ്മൾ അവകാശവാദം എന്ന് പറയുന്നില്ല, അതൊരു മൈൻഡിൽ അവരായിട്ട് സംസാരിച്ചാണ്. നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകരുണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമ മാത്രമല്ല, എല്ലാ നല്ല സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം, എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ വിചാരിക്കാം, എന്തായാലും മേൽക്കോടതിയിൽ ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മേൽക്കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അവിടെ വിജയമോഹൻ വരും, ആര് വരും നമുക്ക് നോക്കാം. എന്തായാലും നേരത്തെ ജഗദീഷേട പറഞ്ഞിട്ടോ, ഒരു സൂപ്പർ സ്റ്റാർ വന്ന് നിസ്സായനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അത് പ്രേക്ഷകർ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് യഥാർത്ഥത്തിൽ നോക്കാൻ നേരത്ത് എന്താണെന്നൊരു ആർക്കാണെങ്കിലും ഒരു എന്തായിരിക്കുമെന്നൊരു ആശങ്ക ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ സട്ടിലായിട്ട് പല ക്യാരക്ടറും പിന്നെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് കണ്ടത്. ഇനി റിപ്പീറ്റ് വാച്ചുകളായിട്ട് കാണാൻ നേരത്ത് പോലും ലാലേട്ടൻ അതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്ന ഇല്ലെങ്കിൽ മാനസം കൊണ്ട് തീർക്കുന്ന പല സംഗതികളും പിന്നീട് കാണുമ്പോൾ പിന്നീട് മനസ്സിലാവുന്ന തരത്തിൽ തോന്നാറുണ്ട്. അപ്പം അത് എങ്ങനെയായിരുന്നു ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ ആ ജഡ്ജ്മെന്റ് ചെയ്തത്? സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. ആ ശങ്ക ഉണ്ടായിരുന്നില്ല, അതാണ് ആ ശങ്ക. അങ്ങനെയല്ല, ആ കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു എന്താ പറയണ്ട, ആ സാഹചര്യത്തിൽ അയാൾ എങ്ങനെ പെരുമാറും, അങ്ങനെയാണല്ലോ ഒരു ആക്ടർ ഉണ്ടാകുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ്. അപ്പം അത് പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ പുറകിൽ ഒരാളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വളരെ ഒരു ലിമിറ്റഡ് സ്പേസിനുള്ളിൽ ഒരുപാട് ഒരു എന്താ പറയുക, ക്ലസ്ട്രോഫോബിക് ഫീലിങ്ങിലാണല്ലോ ആ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അതിൽ അവകാശവാദമൊന്നുമില്ല. ഇതെങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനും ഒക്കെയാണ് ഡയറക്ടർ എലിവേറ്റ് ചെയ്യുന്നത്. നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത് അത് നല്ല ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഭാഗ്യമാണ് എന്നൊരിക്കൽ കൂടെ തിരിച്ച സിനിമയായിട്ട് ഞാൻ നേരിടാൻ കാണും. താങ്ക് യു. ഓക്കെ, ലാസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ, അതോടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആനന്ദ് ചേട്ടാ, ഇപ്പോൾ സാധാരണ നമ്മുടെ മലയാള സിനിമയൊക്കെ ഒരു ഒരു മാസം മുമ്പോ രണ്ടു മാസം മുമ്പോ ഒക്കെ ഡേറ്റ് തീരുമാനിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ബിഗ്ഗീസ് തമിഴായാലും തെലുങ്കായാലും ഒക്കെ പാൻ ഇന്ത്യൻ സിനിമകൾ വരുമ്പോൾ ഡേറ്റ് മാറ്റാറാണ് പതിവ് ഇവിടുത്തെ എല്ലാ പ്രൊഡക്ഷനും. എന്തായിരുന്നു നേരിപ്പോൾ രണ്ട് പാൻ ഇന്ത്യൻ പടങ്ങൾ, ഷാറുഖ് ഖാൻ്റെ പടവും പ്രഭാസിൻ്റെ പടത്തിൻ്റെ ഒപ്പമാണ് റിലീസ്, എന്തായിരുന്നു ആ ഒരു കോൺഫിഡൻസ്? അല്ല, മലയാളികൾക്ക് നമ്മളുടെ ഇതുവരെയുള്ള ഒരു ചിന്തയിൽ 100% മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ കാണുക എന്നുള്ളൊരു ആഗ്രഹം തന്നെ ആയിരിക്കും മലയാളികളുടെ മനസ്സിൽ. അപ്പോൾ നമുക്ക് മറ്റ് ചിത്രങ്ങളൊന്നും നമ്മൾ റിലീസിൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിൽ അതിന് പോയിട്ടില്ല. അതൊരു അപ്പോസിഷൻ സിനിമയുണ്ട്, കാര്യം അങ്ങനെ കണ്ടിട്ടില്ല. കാര്യം അതിനൊരു കളക്ഷൻ ഉണ്ടാവും, അത് ആ ഒരു സൈഡിൽ അതിൻ്റെ ഒരു തലത്തിൽ അത് വരും. പക്ഷെ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ എന്നും സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റ് സിനിമകളുമായിട്ട് അതിനെ കമ്പാരിസൺ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു പ്രചോദനം തരുന്നതും തീരുമാനിക്കാൻ സാധിക്കുന്നത്.
നേരു സിനിമ ലാലട്ടനിലെ നടനെ എക്സ്പ്ലോർ ചെയ്തൊരു ചിത്രമാണ്. ഇപ്പൊ മലയക്കോട്ടെ വാലിബം വരാൻ നേരത്ത് ലാലട്ടനെ നടനെയും താരത്തെയും ഒരേ സമയത്ത് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ചിത്രമായിരിക്കും. ഞാൻ അത് കണ്ടിട്ട് മൂന്നെ പറയാം, എനിക്ക് അറിയൂടാ. കാര്യം അതൊരു വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഷോണറിൽ ഒരു ഫിലിമാണ്, അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. ഒരു എന്താണ് ഒരു ഫോക്ക് ലോറോ ഒരു എന്താ പറയണ്ടത് ഒരു സ്ഥലകാല ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥ പോലെയാണ്. അതൊരു 100% എല്ലാം മേക്ക് ബിലീഫ് ആണ്. അതിൻ്റെ ഒരു ടോട്ടൽ എന്താണ് ഒരു ദൃശ്യഭംഗിയും അതിൻ്റെ ഒരു കളർ പാറ്റേണും അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധവും അതിൻ്റെ അകത്തുള്ള ഒരു ഫിലോസഫിയും സ്പിരിച്വാലിറ്റി ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പൊ അത് ഞാൻ എങ്ങനെ ചെയ്തു അത് കൊള്ളാമോ ഇല്ലയെന്ന് കണ്ടിട്ടൊന്ന് പറ. അല്ലാതെ എനിക്കിപ്പോ ഞാൻ പറയാണ് ഉഗ്രൻ എന്താണ് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ചെയ്തു, അത് ഇനിയും സംഭവിക്കേണ്ടതാണ്. മോശം സിനിമ ആകാൻ സാധ്യതയില്ല. ഇത്രയുള്ളൂ. താങ്ക് യു.